ഓക്കെ, ഞാനൊരു പുതിയ ഫയൽ എടുത്തു. അതിൻ്റെ അകത്ത് ഞാൻ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തേ. ഇവിടെ നിന്നൊരു ടെക്സ്റ്റ് എടുത്തിട്ട് ടൈപ്പ് ചെയ്തു. ഞാൻ പിക്സൽ പോളി ഇങ്ങനെ ടൈപ്പ് ചെയ്തേ. എന്നിട്ട് ഞാൻ എസ് അടിച്ചിട്ട് ഇതിനൊന്ന് സ്കെയിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് പിക്സൽ പോളി? ഈ എഫക്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൺട്രോൾ ഓൾട്ട് ഹോം അടിച്ചു, കൺട്രോൾ ഹോം അടിച്ചു, ഇവിടെ വന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് പിക്സൽ ഇതിൻ്റെ അകത്ത് സിമുലേഷൻ്റെ അകത്ത് സി സി പിക്സൽ പോളി ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കാറ്റർ എഫക്റ്റ് പോലെ തന്നെ വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ് എന്താണ് പിക്സൽ പോളി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പിക്സൽ പോളി ഇതിൻ്റെ അകത്ത് ഓൾറെഡി ആഡഡ് ആണല്ലോ അല്ലേ. നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ ഇത് ആഡഡ് ആണെന്നുള്ള കാര്യം? എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് എഫക്ട്സിൻ്റെ അകത്ത് പിക്സൽ പോളി ഞാനിപ്പോൾ അൺഡു ചെയ്തു, ഒന്നും കൂടെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടുക, അപ്പോഴേ ഇതിവിടെ വർക്ക് ആവുള്ളൂ. ഓക്കെ, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം, ഓക്കെ, അതുപോലെ ഗ്രാവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, ഓക്കെ, അതുപോലെ സ്പിന്നിങ് അഡ്ജസ്റ്റ് ചെയ്യാം, കറങ്ങിപ്പോകുന്ന സ്പിന്നിങ് അഡ്ജസ്റ്റ് ചെയ്യാം, ഫോഴ്സ് ജിറ്റർ അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങോട്ടാണ് പോകണമെന്നുള്ള കാര്യം, റാൻഡംനെസ് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ, അതുപോലെ സ്പീഡ് റാൻഡംനെസ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ ഗ്രിഡിൻ്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ, ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നൊരു സംഭവം. അതേപോലെ സ്റ്റാർട്ട് ടൈമും എൻഡും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. എപ്പോൾ എത്രാമത്തെ ഫ്രെയിമിൽ പോകണമെന്നുള്ളത്, ഞാൻ ഇപ്പോൾ 8 ആണ് അടിച്ചിരിക്കുന്നത്, അത് കുറച്ച് കൂടിപ്പോയി 5 അടിക്ക് അല്ലെങ്കിൽ ഒരു 2 അടി. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് രണ്ടാമത്തോട്ട് പൊളിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് മാസ്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണം അതിനനുസരിച്ച് മാസ്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല. ഇതിൻ്റെ അകത്ത് ഇൻവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇൻവേർട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇൻവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോഴ്സും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് മുന്നേ മാസ്കിൻ്റെ അകത്ത് നമുക്ക് വന്നിട്ട് മാസ്ക് ഫെതർ നമുക്ക് സ്വല്പം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും ഇതിൻ്റെ അകത്ത് മാസ്ക് കിടപ്പുണ്ട്, ഇൻവേർട്ട് ആക്കി കഴിഞ്ഞാൽ ഇത് തിരിയും. ഓക്കെ, എന്നിട്ട് ആഡ് ചെയ്തിട്ട് നണ്ണ് കൊടുക്കുക. നണ്ണ് കൊടുത്തിട്ട് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫെതർ മാത്രം ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. ഒന്നും കൂടെ ഞാൻ മാസ്ക് ആഡ് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ നിന്നൊരു റൗണ്ടഡ് എലിപ്സ് ടൂൾ ഞാൻ ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ പിക്സൽ പോളി ഡ്രാഗ് ചെയ്ത് മാസ്ക് ഇവിടെ ഇട്ട് കൊടുക്കാം, സോറി ഇവിടെ ഇട്ട് കൊടുക്കാം കണ്ടോ. ഇപ്പം എന്തു പറ്റി? ആ ഭാഗം മാത്രം വർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇൻവേർട്ട് കൊടുത്തു, ആ ഭാഗം മാത്രം വർക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കുക എവിടെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു മാസ്ക് ഫെതർ സ്വല്പം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നോക്കിയേ, ഇപ്പോൾ ഇത് മൊത്തമായി, കാരണം അത് ഫെതർ ചെയ്യും തോറും എന്താണ് മാസ്ക് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. എനിക്കപ്പം അകമാണെന്നുണ്ടെങ്കിൽ തിരിക്കുക, തിരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഭാഗം മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം മാത്രം ഇതാ ഇവിടെ തൊട്ട് തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾ കാണത്തില്ല, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോഗിൾ മാസ്ക് ഉണ്ട് കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വേറെ ടൈപ്പ് ഓഫ് മാസ്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി അത് തന്നെ മാസ്കിൻ്റെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് പിക്സൽ പോളി ഞാൻ ഡിലീറ്റ് ചെയ്തേ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു മാസ്ക് വരയ്ക്കുകയാണ്, ഇങ്ങനെ ഇതാ ഒരു റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ടൊരു മാസ്ക് വരയ്ക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഇരിക്കുകയാണ്, ഇതൊരു മാസ്കാണല്ലോ. ഈ മാസ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇതാ ഈ മാസ്കിൻ്റെ അകത്ത് മാസ്ക് പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, മാസ്ക് പാത്ത് കണ്ടല്ലോ, അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്യണം, എന്നാൽ ഇങ്ങനെ പോവും മാസ്ക് കണ്ടല്ലോ. ഇപ്പോൾ സോറി, ഞാൻ ലാസ്റ്റ് കീ ഫ്രെയിം ഇട്ടിട്ടില്ലായിരുന്നു. പി വീണ്ടും മൂവ് ചെയ്തു, ഐ എക്സ് അങ്ങനെ മൂവ് ചെയ്ത് അങ്ങ് പോവും. ഇതാ ഇങ്ങനെ ആവും, ഇങ്ങനെ പോവും. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് മാസ്ക്, ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് മാസ്ക്. ഓക്കെ, അതിൻ്റെ അകത്ത് വേണമെങ്കിലും എനിക്ക് ഇതിടാം, മനസ്സിലായോ? അപ്പം അത് മൂവ് ചെയ്ത് പോകുന്നതനുസരിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫോഴ്സ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എവിടെ എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിച്ചു കൊടുക്കാം കണ്ടോ, എവിടെ നിന്ന് അത് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊരു വഴി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാസ്ക് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ മാസ്ക് ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഈ മാസ്ക് പാത്ത് ഉണ്ടല്ലോ, അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക കണ്ടോ, ബാക്കിയെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്കിത് മൊത്തം കാണണം കണ്ടോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും ഭാഗം
കാണണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒന്നേ സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ് മാസ്ക് പാത്ത് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ദാ ഇങ്ങനെ പിക്സൽ പോളി ഇതുണ്ടോ? ഇപ്പം നോക്കി എന്ത് പറ്റി പിടിയിട്ടിയാ? എന്നിട്ട് ഞാൻ ഇതിനെ മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ, എന്നിട്ട് സി സി പിക്സൽ പോളി ഡ്രാഗ് ചെയ്തിട്ട് ഇതിലോട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോവും. അപ്പം ഇതിൻ്റെ അകത്ത് ആഡാണ് കിടക്കുന്നത്. ഞാൻ നൺ ആക്കി കഴിഞ്ഞാലോ ഇങ്ങനെ മൂവ് ചെയ്ത് പോകത്തുള്ളൂ. കാരണം അവിടെ പിക്സൽ പോളി ഒന്നും അറിയത്തില്ല, ഇത് അവിടെ സ്റ്റാർട്ടായി കഴിഞ്ഞു സംഭവം. ഇപ്പം ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സോറി ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ പിക്സൽ പോളി ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇട്ടു. ഓക്കെ, ഇവിടെ ഇട്ടതിന് ശേഷം ഇനി ഞാനിതിനെ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് ഇതാ ഉണ്ട്, അവിടെ നിന്നേ അത് മൂവായി പോയി. അപ്പം നമുക്ക് അതിൻ്റെ ഫോഴ്സ് ഡയറക്ഷൻ സെൻറ്റർ ഓണേ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിനൊരു കീ ഇട്ടിട്ട് മൂവ് ചെയ്യുന്നു, ഈ ഒരു ഭാഗത്ത് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊരു കീ വേണിയിട്ടുണ്ട് ഫോഴ്സ് സെൻറ്ററിൻ്റെ അകത്ത്. അപ്പോൾ യു അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാ വൺ ടു, എന്നിട്ട് വീണ്ടും ഇവിടെ മൂവ് ചെയ്യുന്നു. ലാസ്റ്റ് വരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്, അപ്പോഴത്തേക്ക് നമ്മൾ തീരുമാനിക്കുക ഇവിടെ നമുക്ക് ഏത് വരെ നമുക്ക് കാണണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടെക്സ്ചർ പോളിഗൺ മാറ്റിയിട്ട് നമുക്ക് വെറും പോളിഗണാക്കാം, പോളിഗണിൻ്റെ അകത്ത് സ്ക്വയർ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർഗ്ഗമുണ്ട്, ഇതൊന്നും ചെയ്യണ്ട, സ്റ്റാർട്ട് ടൈം എത്ര വെച്ച് നിങ്ങൾക്ക് പൊളിയണം. ഓക്കെ, ആദ്യമേ മാസ്ക് അങ്ങ് പോട്ടെ പകുതിയാകുമ്പോൾ, എന്നിട്ട് പൊളിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പറയണം എനിക്കൊരു എത്രാമത്തെ ഫ്രെയിമാണിത്, ഒരു 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 രണ്ട്. ഇപ്പം നോക്കിയേ ഒന്ന് റീസെറ്റ് ചെയ്യാം. ഒന്നുകൂടെ ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്തു. മാസ്ക് ഇവിടെ ഇരിപ്പുണ്ടേ, മാസ്ക് ചെയ്യുന്നുണ്ട്. സി സി പിക്സൽ പോൾ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും പൊളിഞ്ഞു പോവും അല്ലേ, ഇങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞു പോകും ഏതായാലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താണ് റാൻഡംനെസ്സും സ്റ്റാർട്ടും എൻഡ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ പറയണേ എനിക്കിത് ഒരു അഞ്ചാമത്തെ ഫ്രെയിമിൽ തുടങ്ങിയാൽ മതി, മൂവ് ചെയ്യണം. ഓക്കെ, എൻ്റെ അത് ആഡാണ് കിടക്കുന്നത്, നണ്ണാക്കി കൊടുക്കുക. വീണ്ടും നമുക്ക് ആഡാക്കുക, ഒന്ന് ഇൻവേർട്ട് ചെയ്ത് നോക്കാം. ഇൻവേർട്ട് ചെയ്യുമ്പോൾ തിരിച്ചു പോവേ, എന്നിട്ട് നമുക്കൊരു ഇതിനൊരു രണ്ടാക്കാം, എന്നിട്ട് അതിൻ്റെ ഫോഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സി സി പിക്സൽ പോളി അതിൻ്റെ അകത്ത് ടെക്സ്റ്റേർഡ് മാറ്റിയിട്ട് നമുക്ക് പോളിഗണാണെങ്കിൽ പോളിഗണാക്കാം. ഓക്കെ, ഇപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ എവിടെയാണ് വെച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുക, അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അത് സ്വല്പം കൂടെ മൂവ് ചെയ്യാം. ടൈം എത്ര കൊടുത്തിരിക്കുന്നത്, ടു അല്ലേ, ടു മാറ്റിയിട്ട് ഞാൻ 1.5 കൊടുത്തു. സീറോ പോയിൻ്റ് 8 കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക്, ഇതാ ഉണ്ടോ എവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അവിടെ നിന്ന് നമുക്ക് പൊളിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഉണ്ടോ. അപ്പം നോക്കിയേ ഉണ്ടോ, ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും, ഇതിൻ്റെ സ്റ്റാർട്ട് ഫ്രെയിമിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മീൻസ് ഈ സ്റ്റാർട്ട് ഉണ്ടല്ലോ, ഇതിനകത്ത് ഞാൻ യു അടിച്ചിട്ട് സ്റ്റാർട്ട് ഫ്രെയിം എന്ന് പറയുന്നത് കീ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിപ്പം 0 ഓക്കെ, സ്റ്റാർട്ട് ഫ്രെയിമിൽ കീ ഇട്ടു, ഞാൻ അതിനെ യു അടിച്ചു. ഓക്കെ, സ്റ്റാർട്ട് ഫ്രെയിം ഇവിടെ സ്റ്റാർട്ട് ഫ്രെയിം ഇതാ അടക്കുന്നു. ജസ്റ്റ് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ഫ്രെയിം 0 ആണ്, ഞാൻ പറയണം എനിക്ക് സ്റ്റാർട്ട് ഫ്രെയിം 0 അല്ല, സ്റ്റാർട്ട് ഫ്രെയിമിന് ഞാൻ 0.5 കൊടുത്തേ. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയും ഇനി കാണാമല്ലോ, പിക്സലിന് എഴുതിയിരിക്കുന്നത് കാണാം, അതിന് ശേഷമാണ് എനിക്കിത് പൊളിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തുമ്പം ഞാൻ വീണ്ടും 0 എടുത്തു. ദാ അപ്പോൾ അത്രയും മൂവ് ചെയ്യുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പിക്സല് ഒന്നിൽ ചെയ്യുക, ബാക്കിയുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. മനസ്സിലായോ? പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകുന്ന രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എത്ര സെക്കൻഡിൽ പോകുന്നു, പി എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡിൽ പോകുന്നു, അവിടെ വെച്ചിട്ട് നമ്മൾ എത്ര സെക്കൻഡാണ് നമ്മളിവിടെ മൂവ് ചെയ്ത് നോക്കുക. എത്രയാണ്, 0.1, 0.2, 0.2,
അങ്ങനെ അങ്ങനെ ആഡ് ചെയ്ത് നോക്കുക സംഭവം. ഓക്കെ, ഇനിയൊരു പരിപാടിയുണ്ട്. ഇതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു കോപ്പിയും കൂടെ എടുക്കുക അതിൻ്റെ, ഏതാണ് ഈ പിക്സൽ പോളിന്ന് എഴുതിയിരിക്കുന്ന ഒരു കോപ്പിയും കൂടെ എടുക്കുക, കൺട്രോൾ ഡി. എന്നിട്ട് ഇത് മുകളിലുള്ളത്, ഈ താഴെയുള്ളതിൻ്റെ അകത്തുനിന്ന് മാസ്ക് അങ്ങ് ഡിലീറ്റ് ചെയ്യുക, എം അടിച്ചിട്ട് മാസ്ക് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നോർമൽ മാറ്റിയിട്ട് സ്ക്രീൻ അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാനിങ്ങനെ തിരിച്ചു വന്നേ. അപ്പം ഈ ഒരു ഒറിജിനലിൻ്റെ അകത്ത് ഇത് പൊളിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എഫക്ട്സ് ഉണ്ട് അല്ലേ, നമ്മൾ പോളി 2 എടുത്തിൽ എഫക്ട്സ് ഉണ്ട്, ആ എഫക്ട്സ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. കണ്ട, അത് ഒരെണ്ണം ഇരിക്കും ഒരെണ്ണം പോവും. സ്ക്രീൻ മാറ്റിയിട്ട് നോർമലാക്കി കഴിഞ്ഞാൽ സംഭവം പിടിയിട്ടുക. ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്തിട്ട് അതിനെ അനിമേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാസ്കിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ അകത്ത് മാസ്ക് എടുത്ത് കളയാം, മാസ്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് മാത്രമേ ഉള്ളൂ, ഏത് മാത്രമേ ഉള്ളൂ, ആ ഒരു പൊളിഞ്ഞു പോകുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രയിൽ വെച്ച് പൊളിയണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. സ്റ്റാർട്ടും എൻഡും നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് എനിക്ക് തുടങ്ങേണ്ടത് ഒരു ഇങ്ങനെ മൂവ് ചെയ്ത് പോയി ഒരു 2 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തേ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് 2-ലായിരിക്കും ഇത് പൊളിഞ്ഞു പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇനി മാസ്ക് ഇടുമ്പോൾ ഏതിന് മാസ്ക് ഇടണം, രണ്ടാമത്തേന് മാസ്ക് ഇടണം. നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തതിന് മാസ്ക് ഇടണം. ഇവിടെ സെലക്ട് ചെയ്യുക, റെക്റ്റാങ്കിൾ ടൂൾ, മാസ്ക്. അപ്പോൾ മുകളിൽ ഒരെണ്ണം കിടക്കണോണ്ടാണ്, അത് കുഴപ്പമില്ല. മാസ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, സോറി, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. മാസ്കിനെ നമുക്ക് മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കാം. മാസ്കിൻ്റെ അകത്ത് മാസ്ക് പാത്ത് മൂവ് ചെയ്തിട്ട്, പാത്തിനെ നമ്മൾ മൂവ് ചെയ്തിട്ട്, സോറി, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അതാണ് ജസ്റ്റ് മാസ്ക് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ മാസ്ക് ഇതിൻ്റെ അകത്തുണ്ട്, ഇതും ഓണാക്കി കൊടുക്കുക. ഉണ്ടോ, ഇത് എവിടെ വെച്ചാൽ പൊട്ടുന്നതെന്നുണ്ടോ? അതെവിടെ? അതുമാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് കൊടുക്കാം. എവിടെ വെച്ചാൽ അത് പൊട്ടുന്നതെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. എവിടെ സെലക്ട് ചെയ്ത് യു അടിക്കുക, യു, സോറി, ഇതിൽ സെലക്ട് ചെയ്തിട്ട് യു അടിക്കുക. എഫക്സിൻ്റെ അകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഇതൊന്നും കൊടുത്തിട്ടില്ല. അപ്പം നമ്മളത് മൂവ് ചെയ്യും തോറും എനിക്കത് പൊട്ടി 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 പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോഴ്സും കാര്യങ്ങളും എല്ലാം നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് അത് പൊട്ടി പൊട്ടി പോയത്. ഞാൻ സ്പീഡിലാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളത് സ്മൂത്തായിട്ട് കൊടുത്താൽ മതി. പിക്സൽ പോളി മനസ്സിലായല്ലോ എന്താണെന്ന്. അപ്പോൾ അത് അതിനനുസരിച്ച് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ വെറുതെ ഇതിനകം ഒന്നും കൂടെ റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു, സോറി, ടെക്സ്റ്റ്. എന്നിട്ട് ഞാൻ പിക്സൽ പോളി തന്നെ ഒന്നുകൂടെ പറയാം, മെസ് അടിച്ചിട്ട് മൂവ് ചെയ്യുക. ഇപ്പോൾ മാസ്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, മാസ്ക് നമുക്ക് പിന്നെ ഒന്നും കൂടെ നോക്കാം. തൽക്കാലം പിക്സൽ പോളി ഇടാൻ പറ്റുമല്ലോ, അതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ജസ്റ്റ് പിക്സൽ പോളി ഇട്ടിട്ട് പ്ലേ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് പൊളിഞ്ഞു പോകും. അതിന് എന്തെങ്കിലും സംശയമുണ്ടോ? അതിന് വേറൊരു സംശയമില്ലല്ലോ. ഓക്കെ, ഇനി പിക്സൽ പോളി വെച്ചിട്ട് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് നമ്മൾ എവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു 0.5 എൻ്റർ ചെയ്തു. ഓക്കെ, അതുവരെ നമുക്ക് കാണാം, അത് കഴിഞ്ഞിട്ട് പൊളിയുന്നു. ഓക്കെ, അപ്പം 0.5 എത്രയാണ്, 5 അല്ലേ, 0.5. ഞാനിപ്പം 0.8 കൊടുത്താൽ 8 വരെ നമുക്ക് അഡ്ജസ്റ്റ് ആവും, അതിന് സംശയമൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് പറഞ്ഞാൽ 0.8 അല്ലേ, 0.8 അത് കറക്റ്റ് പിടിക്കണം കേട്ടോ. 0.8 ഇത് എവിടെയാണ്, 0.8. ഓക്കെ, ഇതിൻ്റെ ഒരു കോപ്പി എടുത്തേ, കൺട്രോൾ ഡി. ഓക്കെ, ഇത് പൊട്ടുന്ന ഏരിയ ഏതാണെന്ന് പറഞ്ഞാൽ അതുവരെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയല്ലേ അല്ലേ, പൊട്ടി പൊളിഞ്ഞു പോകുന്ന ഇവിടെയല്ലേ. ഇത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡി അടിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ പിടിച്ച് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കുക. ഇപ്പം നോക്കിയേ, ഇപ്പം ഇവിടെ നിന്നല്ലേ പൊട്ടുന്നത്. അപ്പം ഈ ഫ്രെയിമിനെ ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവിട്ട് കൊടുത്തേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെ നോർമൽ ടെക്സ്റ്റ് ഉണ്ട് കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ ഇത് പൊട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതിത്രയും ഇതിൻ്റെ കോപ്പിയാണ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം ഞാൻ അത്രയും സെക്കൻഡിലാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാസ്കോ എന്തെങ്കിലും പിടിച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു മാസ്ക് കൊടുത്തെ, മാസ്ക് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതാ ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ആകുമ്പോൾ ഇത് പൊട്ടിത്തുടങ്ങും ഇല്ലേ, ഇവിടെ ആകുമ്പോൾ ഇത് പൊട്ടിത്തുടങ്ങും. അപ്പോൾ മാസ്ക് പാത്ത് അവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ദാ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഫ്രെയിമിൽ വന്നു, ഞാൻ അതിനെ അങ്ങോട്ട് നീക്കി. ഇനി ഓക്കെ, ഇപ്പോൾ സെറ്റായോ? അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞിട്ട് അത് പൊട്ടി. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അത് നെറ്റ് വീക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും സ്പീഡിൽ പോകണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ നീക്കിയിടുക, ഇതിനെയും നീക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അത് പൊട്ടും. ഇതാ ഇതിനെയും സ്വല്പം ഇങ്ങോട്ട് നീക്കി ഇട്ട് കൊടുക്കുക, കണ്ടോ? അപ്പം ഇത്രയും കഴിഞ്ഞ് നിങ്ങൾക്ക് അത് പൊട്ടണമെങ്കിൽ അത്രയും കഴിഞ്ഞ് പൊട്ടട്ടെ, കുഴപ്പമില്ല. മൂവ് ചെയ്ത് നമ്മൾ എത്രയും ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ടെക്സ്റ്റ് മൊത്തം കാണണമെന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റ് മൊത്തം കണ്ടിട്ട് പൊട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടൈമിംഗ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊടുക്കുക, എന്നാലേ കറക്റ്റായിട്ട് ഇതാ കണ്ടോ. ഇനി ഒന്ന് ഞാൻ പഴയതുപോലെ വീണ്ടും വെച്ചേ, കണ്ടോ? അത്രയും വന്നിട്ടാണ് അത് പൊട്ടിയത്. ഇതാ ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ പൊട്ടുന്നതിൻ്റെ ടൈമിംഗ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോഴ്സ് സ്വല്പം കുറച്ചു, കണ്ടോ? കുറച്ചു. പിന്നെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്, സ്പിൻ ചെയ്യണമെങ്കിൽ സ്പിൻ ചെയ്യാം. അപ്പോൾ പ്ലേ ആകുമ്പോൾ നമ്മൾ മുകളിലത്തെ ഒന്നും ബാധിക്കുന്നില്ല, എല്ലാം താഴത്തെ ലെയറിൽ മാത്രമേ ബാധിക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഫോഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ് എത്രത്തോളം നിങ്ങൾക്ക് വേണം അത്രത്തോളം ഫോഴ്സിന് നമുക്ക് ഇപ്പോൾ സീറോ ആയി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടോ, നിന്നിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അതേപോലെ ഗ്രിഡ് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഇനി നോക്കിയേ, ഇത് ഞാൻ ഫുള്ളിൽ നിന്ന് സ്വല്പം മാറ്റട്ടെ, ക്വാർട്ടർ ആക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഈ ക്വാളിറ്റി കണ്ടോ. അപ്പം ഇതുപോലെ തന്നെയാണ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സി സി പൊളി അഡ്ജസ്റ്റ് ചെയ്ത് അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പൊളിഞ്ഞു പോകുന്നൊരു ഫീൽ നമുക്കും ചെയ്യാൻ പറ്റും. പൊളിഞ്ഞു പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ഫേക്ക് ചെയ്യണം. ഒരെണ്ണത്തിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പണിയാണ്. അപ്പോൾ താഴെ ഒരു ടെക്സ്റ്റ് വയ്ക്കുന്നു, ആ ടെക്സ്റ്റിനെ മാസ്ക് ചെയ്യുന്നു, ആ മാസ്ക് തീരുമ്പം അതിനെ കട്ട് ചെയ്ത് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു സി സി. അപ്പോൾ ഇത് കാണുമ്പം മാസ്കും കാണാം, അത് പൊട്ടിപ്പൊളിഞ്ഞ് പോണതും കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് അതല്ല, ഓരോന്ന് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് പൊളിഞ്ഞ് 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 പോണതാണ്. ഇപ്രാവശ്യം അങ്ങനെയല്ല, മാസ്ക് ചെയ്തിട്ട് അത് പൊളിഞ്ഞ് പോണതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇനി വേറെ ഏതെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ അകത്ത് എക്കോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, ഈ സി എച്ച് ഒ എക്കോ. എക്കോയും കൂടെ ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കാം. എക്കോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എക്കോസ് ഞാൻ 2 കൊടുത്തു. ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മൂമെൻ്റ് വേണം കേട്ടോ, എന്നാലേ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇതാ തന്നെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഫുള്ളും ആക്കാം, ചിലപ്പോൾ അത് ഫുള്ളിൽ മാത്രം എടുക്കത്തുള്ളൂ. ഹാങ് ആവുമത് കുറച്ച് നല്ല. നമ്പർ ഓഫ് എക്കോസ് ഞാൻ 108 കൊടുത്തിരിക്കുന്ന, 5 കൊടുക്കാം നമുക്ക് തൽക്കാലം. ഓക്കെ, ഇതിൽ വേണ്ട, ഇതിൽ നമുക്ക് എക്കോ കൊടുക്കണ്ട കേട്ടോ, കുറച്ച് ഹാങ് ആവുന്നുണ്ട്. നമുക്ക് തൽക്കാലം വേറൊന്നിൽ കൊടുക്കാം, ഈ സി എച്ച് ഒ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാം നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എവിടെയാണ് ഉപയോഗം വരണതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഈ ഇതിൻ്റെ അകത്ത് ഞാൻ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് എക്കോ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇട്ടു. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്കെയിൽ കൊടുത്തെ, സ്കെയിൽ കൊടുത്തിട്ട് ഇതിനെ ഞാൻ സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇതിനെ ഞാൻ മൂവ് ചെയ്ത് വെച്ചു. ഇതെങ്ങനെ സ്മൂത്ത് ആക്കാം? റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻ്റ്, ഈസി, ഈസിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്മൂത്ത് ആവുമല്ലോ ഈ ഭാഗം, ഇല്ലേ? എന്നിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് കർവ് ഉണ്ടല്ലോ, ഈ കർവിനെ പിടിച്ചത് എവിടെ നിന്ന് ഇങ്ങനെ നീക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇവിടെ നിന്ന് തന്നെ സ്മൂത്തായി. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് എഫക്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എക്കോ എഫക്റ്റ് ആണ്. ഈ എക്കോ എഫക്റ്റിൻ്റെ അകത്ത് നമ്പർ ഓഫ് എക്കോസ് ഞാൻ 3 കൊടുത്തു. ഇനി നിങ്ങളിത് നോക്കി പ്ലേ ചെയ്ത് കണ്ടോ, ഞാൻ സ്വല്പം കൂടെ സൂം ചെയ്തിട്ട് നോക്കി
കണ്ടോ. അപ്പം നമ്പർ ഓഫ് എക്കോസ് ഇതാ ഇവിടെ വരുമ്പോൾ അത് കൂടുകയാണ്. നമ്പർ ഓഫ് എക്കോസ് എത്ര എണ്ണം ആക്കാം, ഞാൻ ഒരു 5 ആക്കി കഴിഞ്ഞാൽ നമ്പർ ഓഫ് എക്കോസ് കൂടും, 10 ആക്കിയാൽ ആ ഒരു എക്കോ കൂടും. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് നോക്കിയേ കേട്ടോ. അതാണ് നമ്പർ ഓഫ് എക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഡീക്കിയും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എത്രത്തോളം കണ്ടോ, അത് ഇങ്ങനെ വരണോ അങ്ങനെ വരണോ, ആ ഡീക്കിയും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർ നല്ല ഫീൽ വരും അതിൽ കേട്ടോ, ആ ഒരു പെർഫെക്റ്റ് ഫീൽ വരും അതിൽ. നേരത്തെ അപ്ലൈ ചെയ്യായിരുന്നു, ഞാൻ ഹാങ് ആയതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാത്തത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ നമ്പർ ഓഫ് എക്കോസ് ഇനിയും കൂട്ടാം, അതേപോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും നമുക്കിവിടെ കൂട്ടാം, കൂട്ടാനും കുറയ്ക്കാനും പറ്റും കേട്ടോ. എത്രത്തോളം ഇൻറ്റൻസിറ്റി വേണം എന്നുള്ള കാര്യം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ അതേപോലെ നമ്പർ ഓഫ് എക്കോസ് വീണ്ടും കൂടുക, എത്രത്തോളം നല്ല സിസ്റ്റം ആണോ അത്രത്തോളം നമുക്ക് നമ്പർ ഓഫ് എക്കോസ് കൂടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ഒരു എഫക്റ്റ് ഇട്ടു അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ എക്കോ കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് കൺട്രോൾ ഡി. അപ്പോൾ എന്ത് പറ്റും, അത് കട്ടാവും. അതിനടുത്ത് ഞാൻ മുകളിലിട്ടു, ഇവിടെ തൊട്ടാണ് എനിക്ക് പൊട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം, സി സി പിക്സൽ പോളി. ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, അത് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാൻ പറയണം 0.5. ഈ എക്കോ എന്ന് പറഞ്ഞ സംഭവം കാണുന്നില്ല, ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. സോറി, എക്കോ അല്ല, ഈ ഒരു ടൈറ്റിൽ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. നമുക്കൊന്നും കൂടെ ചെയ്യാം, ഞാൻ ഇതിനെ തിരിച്ചാക്കിയാൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഷിഫ്റ്റ് കൺട്രോൾ ഡി ഡ്രാഗ് ചെയ്ത് താഴോട്ട് ഇട്ട് കൊടുക്കുക. കാണാമല്ലോ അല്ലേ, ഇതുവരെ ഇത് വന്നു, ഇത് കാണാമല്ലോ. ഇതിൽ എന്ത് ചെയ്യുക, സി സി പിക്സൽ പോളി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തത് ഹിഡൻ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ 0 ഇട്ടിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് തന്നെയാണോ പിക്സൽ പോളി എന്നുള്ള കാര്യം ഇത് ഓപ്പൺ ആക്കി നോക്കുക. എഫ് എക്സിൻ്റെ അകത്ത് സി സി പിക്സൽ പോളി. ഓക്കെ, ഇത് സെറ്റാണ്. സ്റ്റാർട്ടിംഗ് ടൈം നമുക്ക് എത്ര കൊടുക്കാം, 0. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം എത്രയായി, 0.4 ആയി അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ടൈം നമുക്ക് മാറ്റി കൊടുക്കാം. ഉണ്ടോ, മനസ്സിലായ സംഭവം, 2.5 കട്ടായിപ്പോയി, അപ്പം ടൈമിംഗ് മാറി. അപ്പോൾ എത്രയാ നമുക്ക് ടൈമിംഗ്, അതിനനുസരിച്ചുള്ള ടൈമിംഗ് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്ര സെക്കൻഡിലാണ് അത് വരേണ്ടത്, ആ ഒരു സെക്കൻഡിൽ അതിനെ നമുക്ക് അനിമേറ്റ് ചെയ്യാം. ഇതാണ്ടോ ഇവിടെ നിന്നാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു നിന്നിട്ട് സ്വല്പം കൂടെ മൂവ് ചെയ്താലും കുഴപ്പമില്ല. ഇതാ ഇനി നമ്മൾ മൊത്തം ഒന്ന് പ്ലേ ചെയ്തേ. ഇതാ അത് വന്നു, ആ എഫക്റ്റ് ഇവിടെ വന്ന് നിന്നു, ഒന്ന് ഹോൾഡ് ചെയ്തു, അവിടെ നിന്ന് അത് പൊട്ടിത്തെറിച്ച് പോയി. ഇപ്പം മനസ്സിലായ സംഭവം, നമ്മളിതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മണ്ടത്തനമാണ്. അവിടെ നമ്മളെപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. ഇതാ അവിടെ ഹോൾഡ് മനഃപൂർവ്വം കൊടുത്തതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ആവാത്തതുകൊണ്ടാണ് അവിടെ ഹോൾഡ് കൊടുത്തത്. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞല്ലോ, ഈ എഫക്റ്റും എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ആ എഫക്റ്റിൽ നിങ്ങൾ മാസ്ക് കൊടുത്താൽ മതി, ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. ഇതാ എന്നിട്ട് ഇത് 2 അകത്ത് ഞാൻ ഈ മാസ്കിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സോറി, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ മാസ്കിന് നിങ്ങൾ അനിമേറ്റ് ചെയ്താൽ മതി, എന്താ പ്രശ്നം. ഇതാ ഇവിടെ ഞാൻ മൂവ് ചെയ്ത് വെച്ചിട്ട് ഈ മാസ്കിന് നിങ്ങൾ അനിമേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇവിടെ നിന്ന് ഇത് വന്നു, എന്നിട്ട് ഞാൻ ഈ മാസ്കിനെ അനിമേറ്റ് ചെയ്യണേ. മാസ്ക് ഓണാക്കി, മാസ്ക് പാത്ത്. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പടപടപടാൻ ചെയ്യാം, ഇല്ലെങ്കിൽ സ്വല്പം ഒരു ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. ആദ്യം വീണ്ടും സെലക്ട് ചെയ്യുക, വീണ്ടും മാസ്ക് ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, മൂവ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കണ്ടല്ലോ, ആ മാസ്ക് വേറെ ഒന്നുമില്ല, അതിൻ്റെ അകത്ത് മാസ്ക് ചെയ്തു, അല്ലാതെ വേറൊരു കാര്യം എന്നെ ചെയ്തിട്ടില്ല. സെലക്ട് ചെയ്തു, ജസ്റ്റ് മൂവ് ചെയ്ത് വെച്ച് കൊടുത്ത് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. ഇത് കഴിഞ്ഞു, ഇവിടെ വന്ന് നിന്നു, 2 ഹോൾഡ് ചെയ്തു, അത് പൊളിഞ്ഞങ്ങ് പോയി. അപ്പോൾ ആ മാസ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മാസ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ടേ ഞാൻ മാസ്ക് പിടിച്ചു. ആ മാസ്ക് അത്ര ആ ഒരു പാത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഇൻവേർട്ട് ചെയ്യുക. ഇൻവേർട്ട് ചെയ്താൽ അത് തിരിയും കണ്ടോ. പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇനി അത് തിരിഞ്ഞു പോകും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. സെലക്ട് ചെയ്യുക, അതിൻ്റെ അകത്ത് മാസ്ക് കൊടുക്കുക, മാസ്ക് ഇൻവേർട്ട് ചെയ്യാം, മാസ്ക് തിരിക്കാം, അതല്ല നിങ്ങളുടെ ചോയ്സ്. മാസ്ക് എപ്പോഴും അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണേ, അനാവശ്യമായിട്ട് മാസ്ക് വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യും കളഞ്ഞാൽ മതി. മാസ്ക് പാത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക, മാസ്കോട് കൂടി അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക.
ഓക്കെ പിടിയിട്ടല്ലോ. ഇനി ഇത് വീഴുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്, ഭയങ്കര സ്ലോ ആയിട്ടാണ് വീഴുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പിന്ന് കൊടുക്കാം, വൺ ഒന്ന് തിരിച്ച് ഒന്ന് കറക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു സ്പിന്ന് കൊടുക്കാം, സ്വല്പം മൂവ് ചെയ്തിട്ട്. അവിടെ ചെറിയ സ്പിൻ ഉണ്ട്, കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഫുള്ളിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനൊരു ക്വാർട്ടറിൽ ഇട്ടിട്ട് പ്ലേ ചെയ്യുക. കണ്ടോ സ്പിൻ കണ്ടല്ലോ, ഇനിയും കൂട്ടാം. അവിടെ നിങ്ങൾക്ക് എത്ര സ്പിൻ വേണോ അത്രയും സ്പിൻ നമുക്ക് കൂട്ടാം. ഓക്കെ, അതേപോലെ ഗ്രിഡ് സ്പേസിങ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. ഗ്രാവിറ്റി ഞാൻ -90 ആക്കി, ഇപ്പം എന്തു പറ്റും -90 ആക്കി എന്തു പറ്റും? ഇപ്പോൾ 1 ആണ്, നമുക്കതിന് -1 ആക്കാം. പിന്നെ 90 അല്ല അതിലിട്ടിരിക്കുന്നത്, മുകളിലോട്ട് പറന്നുപോയി. കണ്ടോ സാധാരണ ഗ്രാവിറ്റി നമ്മൾ എത്ര 90 180 അങ്ങനെ ഇതില, ഇതിപ്പം റാൻഡ് ഇതിൻ്റെ മാക്സിമം ഒരു ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് കുറയ്ക്കാം, പതുക്കെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഫോഴ്സ് കുറയ്ക്കാം. ഇപ്പോൾ ഒരു 150 ആണെങ്കിൽ ഇങ്ങനെ പോവും കേട്ടോ, 200 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോഴ്സിൻ്റെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോഴ്സ് ഒരു ക്ലിക്ക് ചെയ്തു, ഞാൻ യു അടിച്ചു, എന്നിട്ട് ഫോഴ്സിന് നമുക്ക് എത്ര ആക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോഴ്സിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ മാക്സിമം ഞാൻ കൂട്ടിയേ, ഇനി നോക്കിയേ കണ്ടോ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് കീ ഫ്രെയിം ഉണ്ട്, അപ്പോൾ നമുക്ക് എന്ത് രീതിയിലുള്ള ഔട്ട്പുട്ട് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് അച്ചീവ് ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റ് ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് ഞാനൊരു ടൈം കൊടുക്കുകയാണ്, ഈ ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ ടൈം കൊടുക്കുകയാണ്, റൊട്ടേഷൻ ആദ്യം ഞാൻ കൊടുക്കുകയാണ്. ഓൾ ടു ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് ടൈം ഇൻറ്റു 250 കൊടുത്തേ. 250 കൊടുക്കുമ്പോൾ നോക്കിക്കണോ എഫക്റ്റ് എന്താണെന്ന്. ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതങ്ങ് പൊളിഞ്ഞു പോയി. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇത് പൊളിഞ്ഞു പോയി. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇത് വേണ്ട, കൺട്രോൾ എക്സ് അടിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, എക്കോ 2 അകത്തും സെയിം തന്നെയാണ്, റൊട്ടേഷൻ അടിക്കുമ്പം റൊട്ടേഷൻ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ അതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് സാധാരണ ഇതും വന്നു, അവിടെ എത്തുന്ന സമയം നോക്കിയേ കണ്ടോ, റൊട്ടേഷൻ അങ്ങനെ കറങ്ങിപ്പോയി. ഓക്കെ, റൊട്ടേഷൻ മാത്രമല്ല ഇതിൻ്റെ അകത്ത് എന്തും കൊടുക്കാം, പൊസിഷൻ വേണമെങ്കിലും കൊടുക്കാം. പി അടിച്ചിട്ട് പൊസിഷൻ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തു, ഞാൻ ഇതിൻ്റെ അകത്ത് ടൈം ഇൻറ്റു 250 കൊടുത്തു. ഇനി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് 250 എന്ന് പറയുന്ന അത്ര വലിയ ഒരു ഇതല്ല സംഭവം പൊസിഷനിൽ. അപ്പോൾ സ്കെയില് നമുക്ക് റൊട്ടേഷൻ വേണ്ട, സ്കെയില് ഇനി നമുക്ക് സ്കെയിൽ കൊടുത്ത് നോക്കാം. എസ് അടിച്ചിട്ട് ഞാൻ സ്കെയിൽ ഓൾറെഡി കീ ഉണ്ട്, കുഴപ്പമില്ല, സ്കെയിൽ ഓൾറെഡി കീ കൊടുത്തിട്ടുള്ള ഉണ്ടല്ലോ. ഓൾ ടു ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടോ, ട്രാൻസ്ഫോം സ്കെയിലുണ്ട്, ഞാൻ അതിന് പകരം ടൈം ഇൻറ്റു 250 കൊടുത്തു, സോറി 250. വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം, ഇല്ല അതിലും. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കാര്യമില്ല, പ്രത്യേകിച്ച് സ്കെയിലൊന്നും ചെയ്ത് കാര്യമില്ല. നമ്മൾ ഓൾറെഡി അതിൻ്റെ അത് സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റൊട്ടേഷനാണ്. ഓൾഡ് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് റൊട്ടേഷൻ കൊടുത്തു, ടൈം ഇൻറ്റു ഞാൻ പറയണം -150 കൊടുക്കുക, തിരിച്ചു കൊടുക്കുക. കണ്ടോ തിരിഞ്ഞ് വന്നിട്ട് അങ്ങ് പൊളിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ കറക്റ്റ് നോക്കുക കേട്ടോ. ഇവിടെ കുറച്ച് നേരം ഒരു ഹോൾഡ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീല് വരുള്ളൂ കണ്ടോ, ആ ഹോൾഡ് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ടൈം ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, സ്റ്റാർട്ട് ടൈം 3 എന്നുള്ളത് നിങ്ങൾ 3.5 കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതാ അപ്പോൾ അതവിടെ കാണാൻ പറ്റും, ഇങ്ങനെ വന്നു അതവിടെ നിന്നു എന്നിട്ട് പൊളിഞ്ഞു പോയി. പക്ഷേ ഒരു കാര്യം, അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തോണം. ഓക്കെ, ഇനി ഇത് നമുക്ക് റെൻഡർ ചെയ്യാം. ടൈം ഇൻറ്റു 250. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഞാൻ റെൻഡർ ചെയ്യണേ. എൻ അടിക്കുക, റൈറ്റ് ക്ലിക്ക്, ട്രിം, കോമ്പിട്ട് വർക്ക് ഏരിയ. എനിക്കിതാണ് ഫുൾ റെൻഡർ ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, ഫയൽ, എക്സ്പോർട്ട്, ആഡ് ടു റെൻഡർ ക്യൂ.
ഓക്കെ. ഇതിൻ്റെ അകത്ത് ബെസ്റ്റ് സെറ്റിങ്സ് ഓക്കെ കൊടുക്കുക. അതേപോലെ റെൻഡർ സെറ്റിങ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, H.264. വേറെ ഒന്നും ചേഞ്ച് ചെയ്യണ്ട, റെൻഡർ സെറ്റിങ്സ് മാത്രം നമ്മൾ H.264 ആക്കുന്നു. ഇത് ബെസ്റ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ക്വാളിറ്റിയിൽ 1920x1080. ഇനി ഇത് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് എവിടെയാണ് അതിൻ്റെ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് അണ്ടർസ്കോർ അനിമെന്ന് അടിച്ചു കൊടുത്തു ഓക്കെ കൊടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക, റണ്ടർ ചെയ്യുക കഴിഞ്ഞ പരിപാടി. നമുക്കത് അറിയാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ സ്ഥലം എവിടെയാണ്, കണ്ട ഔട്ട്പുട്ട് ടു അതിൻ്റെ അകത്തുണ്ട് ടെക്സ്റ്റ് അനിമേഷൻ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന വിജയ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ഉണ്ടാക്കി, അതിൻ്റെ അകത്താണ് ഞാൻ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് ഇത് വേസ്റ്റാണ്, അതായത് കണ്ട ചെറിയ പൊടിപടലങ്ങളെ ഉള്ളൂ, ഇത്രയും വേണമെന്നില്ല, പിന്നെ അതിൻ്റെ അകത്ത് ഇനി ഒന്നും ഇല്ല, അതുകൊണ്ട് അങ്ങ് സ്പീഡിൽ പോകും. നമ്മൾ മാക്സിമം ഉള്ള അനിമേഷൻ വരെ കട്ട് ചെയ്താൽ മതി. ഇത് ഞാനിങ്ങനെ റഫായിട്ട് കട്ട് ചെയ്യുന്ന മൊത്തം കട്ട് ചെയ്തു, വെറുതെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കണ്ടോ ഇതാ, അപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് കാണണമെങ്കിൽ വേറൊരു പരിപാടിയും കൂടി ഇതിൻ്റെ അകത്ത് ചെയ്യാം. ആദ്യത്തെ ഒരു ലെയറിൻ്റെ അകത്ത് എക്കോ എന്ന് മാത്രം എഴുതി വയ്ക്കുക, എന്നിട്ട് രണ്ടാമത്തെ ലെയറിൽ ഇതായി കൊടുക്കുക, മനസ്സിലായോ? എന്നിട്ട് ആദ്യത്തെ ലെയറിൽ എക്കോ ഒന്ന് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക, ഇത് രണ്ടാമത്തെ ലെയറിൽ അതങ്ങ് കട്ട് ചെയ്തിട്ട് ഇതിട്ട് കൊടുക്കുക രണ്ടാമത്. ആ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മൂന്ന് ലെയർ ഇട്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. ആ ലെയറിൻ്റെ മുന്നിൽ ഒരു ലെയറും കൂടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ റണ്ടർ ഇതങ്ങ് ക്ലോസ് ചെയ്തിട്ട്, നമ്മുടെ എക്കോ എന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ സംഭവം ആണല്ലോ. അപ്പം ഞാൻ ഈ എക്കോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തു. ഇപ്പോൾ എക്കോ 3 ആണ് നമ്മുടെ മെയിൻ സംഭവം. അതിൻ്റെ അകത്ത് ഈ അനാവശ്യമായിട്ടുള്ള എഫക്ട്സുകളെല്ലാം റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും ഇതേപോലെ പിടിച്ച്, സോറി ഇതിനെയും ഇതിനെയും പിടിച്ചിട്ട് ഇങ്ങനെ മാറ്റുന്നു. എന്നിട്ട് ഈ എക്കോ എന്ന് എഴുതി കാണിച്ചിരിക്കുന്ന എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഇതാ മനസ്സിലായോ? എന്നിട്ട് ഇതിനെ എടുത്തിട്ട് മൂവ് ചെയ്ത് അങ്ങ് മാറ്റി വയ്ക്കുക. വേണമെങ്കിൽ ഒപ്പാസിറ്റിയൊക്കെ കുറച്ച് കൊടുത്താൽ മതി, ഇവിടെ എത്തുമ്പോൾ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാൻ ടി അടിക്കുന്നത്, ടി അടിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ പതുക്കെ ഇതിൻ്റെ ഒപ്പാസിറ്റിയും കുറയ്ക്കുക. കാരണം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ വെച്ചിട്ട് ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതാ ഇവിടെ നിന്ന് ഓക്കെ ഒപ്പാസിറ്റി ഇവിടെ എത്തുമ്പോൾ സാധാരണ ഒപ്പാസിറ്റി തന്നെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് കീ ഫ്രെയിം. ഇവിടെ എത്തുമ്പോൾ പതുക്കെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക, എന്നിട്ട് ഇതിനെ സ്വല്പം ഇങ്ങോട്ട് പിടിച്ചിട്ട് കൊടുക്കുക. കണ്ടാ കണ്ടാ, അറിയാത്ത പോലും ഇല്ല, ആ രീതിയിൽ അങ്ങ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഐഡിയ ആണത്. അത് കണ്ടാ അവിടെയും അതേപോലെ ഒപ്പാസിറ്റി ഇട്ട് കൊടുക്കുക. പൊളിഞ്ഞു പോകുന്നതിന് തൊട്ട് മുന്നേ ഒപ്പാസിറ്റി ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും.